അട്ടപ്പാടിയിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ 11 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനു പുറമെ ഏക്കർ കണക്കിന് കൃഷിനാശവും ഈ മേഖലയിൽ ദുരിതം വിതച്ചു. വന്യമൃഗശല്യം തടയാൻ ശാശ്വത പരിഹാരം ഉണ്ടാകാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്ന് അട്ടപ്പാടിയിൽ യോഗം ചേരും. ഇന്നലെയാണ് കാവണ്ടിക്കൽ സ്വദേശി മല്ലികയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. 2 മാസം മുൻപ് പുതൂർ മേലെ ഉമ്മത്താമ്പടിയിലെ സോമസുന്ദരം, കിണറ്റുകര ആദിവാസി ഊരിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി സഞ്ജു എന്നിവർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇവർ മാത്രമല്ല, കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ 11 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ വന്യമൃഗശല്യം തടയാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു നിയമം ഇവിടെ നടപ്പിലാക്കണം. ഇത് നടപ്പിലാക്കുന്നതുവരെ അട്ടപ്പാടിയിൽ വലിയ പ്രതിഷേധങ്ങൾ ഇനിയും രൂപപ്പെടും. ഇന്ന് ഇതൊരു താൽക്കാലിക പ്രതിഷേധമായിട്ട് ആരും കാണണ്ട. ഈ പ്രതിഷേധം വലിയൊരു തീയായി ആളിക്കത്തും. അട്ടപ്പാടിയിലെ പുതൂർ, ഷോളയൂർ, അഗളി പഞ്ചായത്തുകളിലെല്ലാം ഒരുപോലെ കാട്ടാനശല്യം രൂക്ഷമാണ്. കാട്ടുപന്നി ഉൾപ്പെടെയുള്ള മറ്റു വന്യമൃഗങ്ങളും ഏറെയുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. ഇവിടെ ജനങ്ങൾക്ക് ഭയന്ന് ജീവിക്കാൻ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ജനത്തെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സർക്കാരും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ വനവിസ്തൃതി കൂട്ടാൻ വേണ്ടി കൃഷിക്കാരന്റെ ഭൂമിയിൽ ജണ്ടയിടുകയും ഇവിടെ ബഫർ സോൺ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വന്യമൃഗങ്ങളെ തുരത്തുന്ന കാര്യത്തിനോ വന്യമൃഗങ്ങളിൽ നിന്ന് ജനത്തിന് സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ സർക്കാരും വനംവകുപ്പും അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. വനംവകുപ്പ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ 6 മണിക്കൂറോളമാണ് കാവണ്ടിക്കല്ലിൽ റോഡ് ഉപരോധിച്ചത്. പ്രശ്നം ചർച്ച ചെയ്യാൻ ഇന്ന് അട്ടപ്പാടിയിൽ യോഗം ചേരും. എന്നാൽ കൃത്യമായ നടപടികളില്ലെങ്കിൽ സമരത്തിനിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേർന്നു. പ്രസാദ്, 1 മാസത്തിനിടെ മൂന്നാമത്തെ കാട്ടാന ആക്രമണം ഉണ്ടാവുക, മരണം ഉണ്ടാവുക, വർഷക്കണക്കെടുക്കുകയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക. ഇത് ഇന്ന് നടക്കുന്ന യോഗം സർവകക്ഷി യോഗമാണോ? ഇത് ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്ന്? അപർണ, ഇന്നലെ മല്ലിക മരിച്ചതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് അട്ടപ്പാടിയിൽ ഉണ്ടായിട്ടുള്ളത്. ഏറെക്കുറെ 6 മണിക്കൂറോളം നേരം പ്രധാന റോഡ്, മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്ക് വരുന്ന പ്രധാന റോഡിൽ കാവണ്ടിക്കൽ ഭാഗത്ത് റോഡ് ഉപരോധിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ചർച്ച ചെയ്യാം എന്ന തീരുമാനത്തിനാണ് ഇന്നിപ്പോൾ യോഗം ചേരുന്നത്. ഇതിൽ നാട്ടുകാരെല്ലാം തന്നെ വളരെ കാലമായി ആവശ്യപ്പെടുന്നത് ശാശ്വത പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ്, ഇതിനകത്ത് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത്? സാധാരണഗതിയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വനംവകുപ്പ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുകയും പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ പട്രോളിംഗ് ആണ്. പട്രോളിംഗിന് ഇപ്പോൾ നിലവിൽ അവിടെ അട്ടപ്പാടിയിൽ RRT, അതായത് വനംവകുപ്പിന്റെ തന്നെ പ്രത്യേക സ്ക്വാഡുണ്ട് ആനയും മറ്റും ഓടിക്കുന്നതിന്. പക്ഷേ അവർക്ക് പരിമിതി എന്ന് പറയുന്നത് അട്ടപ്പാടി പോലെ ഒരു വലിയ സ്ഥലത്തേക്ക് ഓടിയെത്തുന്നതിനെല്ലാം തന്നെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ കൂടുതൽ സ്ക്വാഡുകൾ, അതോടൊപ്പം തന്നെ ആന സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ പട്രോളിംഗ് ശക്തമാക്കുക, സ്ഥിര സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വേണം എന്ന ആവശ്യമാണ് ഉയർന്നത്. കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ 11 പേരാണ് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ ഈ വർഷം 3 പേരും കഴിഞ്ഞ വർഷം 8 പേരുമാണ് മരിച്ചതെന്നാണ് പ്രദേശത്ത് നിന്ന് കണക്ക്. നമ്മളിപ്പോൾ ഈ ചർച്ച വിഷയം നമ്മൾ അട്ടപ്പാടിയിൽ, അവിടെ ഇതിന്റെ കാര്യം അട്ടപ്പാടിയിൽ ഒരു പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പിൽ, വോയിസ് ഓഫ് അട്ടപ്പാടി എന്നൊരു ഗ്രൂപ്പിൽ നമ്മൾ ഈ വിഷയം ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ അറിയിക്കണമെന്നാണ്. പക്ഷേ ചില ആളുകൾക്ക് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അവർ പറഞ്ഞൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ സ്ഥിരമായിട്ട് എപ്പോഴും ഈ വേലികളെല്ലാം വരുന്ന സമയത്ത് അത് അതിന്റെ പരിപാലിക്കുന്നതിൽ വലിയ വീഴ്ച പലപ്പോഴും സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ, ഒരു വൈദ്യുതി വകുപ്പിലെ ജീവനക്കാരനാണ്, അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിന് പരിമിതികളുണ്ട്. അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ രാത്രി വൈദ്യുതി തകരാറുണ്ടായാൽ പോലും അത് പരിഹരിക്കാൻ പോകാൻ കഴിയുന്ന